എയ്ഞ്ചൽ ഫാബിയാൻ ഡിമെരിയ പേര് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു മാലാകയുടെ ചിറകുകൾ വർണ്ണനയേകാൻ പരന്നു കിടക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ കൽക്കരിക്കഥകളിൽ നിന്നും ലോക ഫുട്ബോളിലെ മൃദുലമേറിയ ആശ്ചര്യത്തെ ജീവിതത്തിലേക്ക് ഒരു കുടുംബത്തെ കൊണ്ടെത്തിച്ച ആ ചിറകുകൾ നിർഭാഗ്യകരമെന്നാൽ പിസ്റ്റലിസ്റ്റുകളുടെ വില്ലന്മാരിൽ നിന്നും മിഷിഹയുടെ സ്വപ്നത്തിനും അർജന്റീനയുടെ രണ്ട് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനും വിലങ്ങുതടിയാവാൻ വന്ന ചങ്ങലക്കെട്ടുകളെ ചതച്ചരച്ച ആവേശത്തിൻ്റെ ചിറകുകൾ. 1998 ലോക ഫുട്ബോളിനെ ഭദ്രമാക്കാൻ മറഡോണ എന്ന ദൈവത്തെയും മിഷിഹ എന്ന മെസ്സിയെയും സമ്മാനിച്ച അർജന്റീനയുടെ റൊസാരിയോ എന്ന തെരുവേ ഒരു മാലാക കുഞ്ഞിനുകൂടെ ജന്മം നൽകുകയാണ്. അവനായിരിക്കും പാടിപ്പുകയത്തുന്ന ആൽപിസ്റ്റലിസ്റ്റുകളുടെ വീരചരിതത്തിൻ്റെ അഴക് പൂർണ്ണമാക്കാൻ ജന്മമെടുക്കുന്ന ഏഞ്ചലെന്ന് ആരും കരുതിക്കാണില്ല. ജനിച്ചയുടൻ ഒരു അസാധാരണ രോഗം ബാധിച്ച കുഞ്ഞുമെരിയയ്ക്ക് സ്പോർട്സിലുള്ള കഴിവിനെ അവൻ്റെ രോഗത്തെ സുഖപ്പെടുത്തുമെന്ന ഡോക്ടർമാരുടെ വാക്കുകൾ ഇന്നെത്രയോ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. തുടർന്ന് 3 വയസ്സിൽ ഫുട്ബോളിൻ്റെ പുറകെ ഓടി കഴിവിനെ മിച്ചപ്പെടുത്തിയെടുക്കുമ്പോൾ കൽക്കരി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുടുംബത്തിന് ഒരു ബൂട്ട് പോലും വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാതെ വന്നിരുന്നു. അങ്ങനെ പട്ടിരിയുടെ കാഠിന്യത്തെ മനസ്സിലാക്കിയ കുഞ്ഞുമെരിയയും കുടുംബത്തോടൊപ്പം കൽക്കരി കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. പക്ഷേ ഫുട്ബോൾ എന്ന കാൽസ്പർശ സ്പന്ദനത്തെ മറക്കാൻ അയാൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഇന്ന് വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും PSGയുടെയും അർജന്റീനയുടെയും സുപ്രധാന താരങ്ങളിൽ ഒരാളായി മാറിയത് തന്നെ. കുഞ്ഞുമരിയയുടെ ഫുട്ബോൾ കരിയറിന് ഇനി 1 വർഷം മാത്രമേ ആയുസുള്ളൂ എന്ന അച്ഛൻ്റെ വാക്കിന് മരിയ കൊടുത്ത മറുപടി ഇപ്രകാരമാണ്: അച്ഛാ, നിങ്ങളെനിക്ക് തന്ന ആ 1 വർഷം മാത്രം മതി എനിക്കൊരു പ്രൊഫഷണൽ ഫുട്ബോളറായി മാറാൻ. പിന്നീട് റൊസാരിയോ ക്ലബിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നു. അവിടെ നിന്നും ടോറിറ്റോയിലേക്കായി ബൂട്ടണിയാൻ ഒരുങ്ങുമ്പോഴാണ് മെരിയയുടെ വില കേട്ട് ലോകമന്താളിച്ചു പോകുന്നത്. അതെ, 35 ബോളുകളായിരുന്നു മെരിയയുടെ വില. ഇതേസമയം അർജന്റീനയുടെ അണ്ടർ 20 ടീമിലേക്ക് മെരിയയെ വിളിക്കപ്പെടുന്നത്. അവിടെ നിന്ന് 3 ഗോളുകൾ കൊണ്ട് കളിക്കളം നിറഞ്ഞാടിയപ്പോൾ ആ വർഷത്തെ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് എന്ന പദവി അർജന്റീന കൈക്കലാക്കുകയും ചെയ്തു. ഈ ഒരു പ്രകടനം അതേ വർഷം തന്നെ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിലേക്ക് ചേക്കേറാൻ അയാൾക്ക് വളരെ പ്രചോദനമായിരുന്നു. 2010 February 27 ലിറ്റ്സീസനെതിരായ ഹാട്രിക് ഗോളുകൾ കൊണ്ട് നിറഞ്ഞാടിയ മെരിയയെ അന്നത്തെ മാധ്യമങ്ങൾ വിളിച്ച പേരായിരുന്നു മാജിക്കൽ ഡിമെരിയ. ഈ വാരിക്കൂട്ടലുകൾ അയാളെ കാത്തിരുന്നത് അങ്ങ് ബെർണാബ്യുവിൻ്റെ അതിസുന്ദരമായ പച്ചപ്പുൽ മൈതാനങ്ങളായിരുന്നു. അതെ, അങ്ങനെ 11 മില്യൺ പൗണ്ടിന് 2010 റയൽ മാഡ്രിഡിൻ്റെ തട്ടകത്തിലേക്ക്. അതിനുശേഷം അവിടെ ഉയർന്ന റോണോ യുഗത്തിനും ലാലിഗയിലെ അട്ടിമറി വിജയത്തിനും എക്സ്ട്രാ ടൈമുകളിലെ രക്ഷക നേട്ടത്തിനും ഈ മാലാകയുടെ ചിറകുകൾ ഒരുപാട് തവണ വിധിച്ചതാണ്. ഈ മെലിഞ്ഞ ശരീരങ്ങൾ കൊണ്ട് താനെന്ത് ചെയ്യാനായെന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് മുന്നിൽ അതേ കാലുകൾ കൊണ്ടുതന്നെ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത മയവില്ല് തുറന്നു വിടുമ്പോൾ എത്ര തവണയാണ് കണ്ണിന് കുളിർമയേകുന്ന ഫുട്ബോളിന് നമ്മൾ കാഴ്ചക്കാരായത്. മാഡ്രിഡിൻ്റെ കരാർ പൂർത്തിയാക്കി അയാളെ വിളിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ്. അങ്ങനെ 59 മില്യൺ യൂറോക്ക് ഓൾഡ് ട്രാഫോർഡിൻ്റെ വിങ്ങുകളെ ഭദ്രമാക്കാൻ കൊണ്ടുവന്ന മെരിയയ്ക്ക് തൻ്റെ റയലിലെ ഫോം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ശകാരിക്കപ്പെട്ട കളിക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു ഏഞ്ചൽ ഡിമെരിയ. പിന്നീട് അയാളുടെ ജീവിതത്തിലെ ഫുട്ബോളിൻ്റെ ആയങ്ങളെ വെട്ടിപ്പിടിക്കാൻ മുന്നിൽ തുറന്നത് ഫ്രഞ്ച് ലീഗ് വമ്പന്മാരായ PSGയുടെ വാതിലുകളാണ്. നെയ്മറും എംബാപ്പയും ഡിമെരിയയും എന്ന PSGയുടെ യുഗാരംഭത്തിന് സെമിയും ഫൈനലും കളിച്ച് UCLന്റെ ചരിത്രത്തിൽ വായ്ത്തപ്പെടാൻ ഒരുങ്ങുമ്പോൾ അയാളുടെ വ്യക്തിമുദ്ര എത്രയോ പതിപ്പിച്ചതാണ്. വളരെ അസാധാരണമായി കണ്ടുവരുന്ന കോർണർ കിക്കുകളിലെ ഗോളുകൾ മെരിയയിൽ നിന്നും പലതവണയായി നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന ഫ്രീക്കുകളും കൃത്യമാർന്ന പാസിംഗ് എബിലിറ്റിയും അതിലേറെ വ്യക്തമായ സ്പീഡിംഗ് ആക്യുറസിയും മെരിയയുടെ കാലുകളിൽ ഭദ്രമാണ്. ഇത്രയും മെലിഞ്ഞ കാലുകൾ കൊണ്ട് 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് കീപ്പറായ ലോറിസിന് ഒരു ചാൻസും നൽകാതെ ഒരു വെടിയുണ്ട കയറ്റിയ ദൃശ്യങ്ങൾ മാത്രം മതി എന്നും അയാളെ ഓർത്തിരിക്കാൻ. അതെ, ഇന്ന് ലോക ഫുട്ബോളിലെ മൂർത്തിമാരായ നെയ്മറും മെസ്സിയും റൊണാൾഡോക്കും കൂടെ കളിച്ച അപൂർവം ചില കളിക്കാരിൽ ഒരാളാണ് ഏഞ്ചൽ ഫാബിയാൻ ഡിമെരിയ. 28 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് അർജന്റീനയ്ക്ക് വേണ്ടി ചിറകു വിരിച്ച മാലാകയാണയാൾ. അതെ, ഏഞ്ചൽ ഫാബിയാൻ ഡിമെരിയ.